ഓക്കെ നിങ്ങളുടെ മെറ്റീരിയലിലെ 31-ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാവുന്നതാണ്. എന്താണ്, ഒരു പോളറോയിഡ് ഇൻകമ്മിംഗ് ലൈറ്റിന് 45 ഡിഗ്രി ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ ആ പോളറോയിഡിലൂടെ പാസ് ചെയ്ത് ഇറങ്ങുമ്പോഴുള്ള ഇൻകമ്മിംഗ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്നാണ് നിങ്ങൾക്കറിയാം. അപ്പൊ ഇൻകമ്മിംഗ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണെന്ന് എടുക്കുന്നു, പോളറോയിഡിലൂടെ പാസ് ചെയ്ത് കിട്ടുന്നത് I ആണെന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം മാലസ് ലോ അനുസരിച്ച് എന്താ പറയുന്നത്, I = I0 cos²θ. ഓക്കെ, പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. നോക്കിക്കേ, ഇത് ജനറൽ ഫോർമുലയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഐ ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് ആണ് പോളറൈസറിലേക്ക് പ്രവേശിക്കുന്നത്, അപ്പൊ കിട്ടുന്നത് I' ആണെന്ന് സൂചിപ്പിക്കുക. അപ്പൊ നോക്കിക്കേ, I × എത്ര ആംഗിളിലാ പിന്നെ വന്ന് പതിക്കുന്നത്, 45 ഡിഗ്രി അല്ലേ. അപ്പോ കോസ് 45 ആണ് എടുക്കേണ്ടത്, cos²θ. cos²θ എത്രയാണ്, 1/√2. അപ്പൊ cos²θ 1/√2² I × 1/√2² ചെയ്യുമ്പോ എന്ത് കിട്ടും, I/2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് 31-ാമത്തെ ക്വസ്റ്റ്യൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ലോ ആണ്, മാലസ് ലോ പഠിച്ചു വെക്കുക, തീറ്റ എന്താണെന്ന് അറിയുക. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത് നിങ്ങളുടെ മെറ്റീരിയലിലെ 34-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു ബീം ഓഫ് ലൈറ്റ് അതിന്റെ വേവ് ലെങ്ത് 600 നാനോമീറ്റർ ആണ്. ഒരു ഡിസ്റ്റന്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സ്ലിറ്റിൽ വന്ന് പതിക്കുകയാണ്. ഓക്കെ, സ്ലിറ്റിന്റെ വിത്ത് 1 മില്ലിമീറ്റർ ആണ്. ഓക്കെ, സ്ലിറ്റിന്റെ വിത്ത് 1 മില്ലിമീറ്റർ ആണ്. അപ്പൊ നോക്കിയേ, ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ റിസൾട്ടന്റ് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ നിങ്ങൾ ഒരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നു. സ്ക്രീൻ എന്താണ്, ഈ സ്ലിറ്റിൽ നിന്നും ഡി ദൂരം അകലെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 മീറ്റർ അകലെയാണ്, 2 മീറ്റർ. അത് ഡി ആണ്, ക്യാപിറ്റൽ ഡി ആണ്. നിങ്ങൾക്ക് അറിയാം പാരാമീറ്റേഴ്സ്, സ്മോൾ ഡി സ്ലിറ്റിന്റെ വിഡ്ത് ആണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്, അതായത് ഈ സെൻട്രൽ, ഇതാണ് സെൻട്രൽ മാക്സിമം. ഓക്കെ, സെൻട്രൽ മാക്സിമത്തിന്റെ എന്താണ്, ഇരുവശങ്ങളിലുമുള്ള ആദ്യത്തെ ഡാർക്ക് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ദൂരമാണ്. ഓക്കെ, ഇതാണ് സെൻട്രൽ മാക്സിമം. നിങ്ങൾക്കറിയാം ഡിഫ്രാക്ഷനിൽ സെൻട്രൽ മാക്സിമം ഉണ്ട്. സെൻട്രൽ മാക്സിമത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള ആദ്യത്തെ ഡാർക്ക് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ദൂരമാണ്. ഓക്കെ, അതായത് ഈ ഫിഗറിൽ നോക്കിയാൽ ഡിസ്റ്റൻസ് പി ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം സിംഗ് നോക്കൂ, സിംഗിൾ ഡാർക്ക്, സോറി, ഈ സെൻട്രൽ മാക്സിമത്തിൽ നിന്നും ആദ്യത്തെ നോക്കൂ, ഈ വശത്തുള്ള ആദ്യത്തെ ഡാർക്ക് ഫ്രിഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് വൈ എന്നെടുക്കുന്നു. അതേ ഡിസ്റ്റൻസ് ആയിരിക്കില്ലേ ഇവിടെയും, ഇപ്പോഴത്തെ ഇങ്ങോട്ടുമുള്ള ആദ്യത്തെയാണ്, ആദ്യത്തെ ഡാർക്ക് ഫ്രിഡ്ജ് ആണ്. അപ്പൊ രണ്ടും ഒരേ ദൂരമായിരിക്കും, ഈ രണ്ടാംഗിളും സെയിം ആയിരിക്കും. ഓക്കെ, കണ്ടുപിടിക്കേണ്ട എന്താണ്, പി ക്യു ഡിസ്റ്റൻസ് ആണ്. അത് എത്രയാണ്, Y+Y 2Y ആണ്. നിങ്ങൾക്കറിയാം എന്താ, നമ്മൾ കണ്ടീഷൻ ഓഫ് സെക്കൻഡറി മിനിമ ഇൻ എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ, അതേതാണ് ഇക്വേഷൻ, D sin θ = n λ, ഡി സ്ലിറ്റ് വിഡ്ത് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നോക്കൂ, ഈ ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സെക്കൻഡറി മിനിമയാണ്, ഡാർക്ക് ഫ്രിഞ്ച് മിനിമയാണ്. ഓക്കെ, ഇന്റൻസിറ്റി കുറഞ്ഞ പോർഷൻ, അതിനെയാണ് ഡാർക്ക് ഫ്രിഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ D sin θ = n λ. അപ്പോ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് sin θ nearly = θ എന്ന് എഴുതാം. അപ്പൊ ഫ്രം ഫിഗർ θ = Y/D ആണ്. ഓക്കെ, θ = Y/D, അതൊക്കെ നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ചെയ്യുന്നത് നോക്കൂ, sin θ ഇപ്പോൾ തീറ്റയാണ്, ആ തീറ്റയ്ക്ക് പകരം ഈ വാല്യൂ കിട്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഈ വാല്യൂ എടുത്ത് ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും, D/D (Capital D = n λ). അപ്പൊ Y = n λ d/d. അപ്പൊ ഇത് നിങ്ങൾ ഒറ്റ ഇക്വേഷനായിട്ട് എവിടെ പഠിച്ചിട്ടുണ്ടോ, നമ്മുടെ നോട്ടിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്, സെക്കൻഡറി മിനിമയിലേക്കുള്ള ലീനിയർ ഡിസ്റ്റൻസിന്റെ ഫോർമുല അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ, n λ d/d. അത് ചെയ്തു വരുന്ന രീതി മാത്രമേ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ചെയ്യാം. ഓക്കെ, അതായത് ആദ്യത്തെ സെക്കൻഡറി മിനിമയിലേക്കുള്ള ദൂരം നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം. ഏതാണ്, n λ d/d. ഓക്കെ, ഇത് കാണാതെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ആണെങ്കിലേ n = എത്രയാണ്, ഇത് പിന്നെ ആദ്യത്തെ നല്ല പറഞ്ഞത് nth സെക്കൻഡറി മിനിമയിലേക്കുള്ള ദൂരമാണ് കേട്ടോ, അത് എത്രയോ ആവാം. അപ്പൊ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ആണെങ്കിലോ n = 1 കൊടുക്കുക. അപ്പൊ Y = λ d/d. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ലാംഡ എത്ര, 600 നാനോമീറ്റർ, 600 × 10⁻⁹ മീറ്റർ ഇൻഡു ഡി എത്രയാണ്, 2 മീറ്റർ / സ്ലിറ്റിന്റെ വിഡ്ത് 1 മില്ലിമീറ്റർ. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.2 × 10⁻³ മീറ്റർ എന്ന് കിട്ടും, ദാറ്റ് ഇസ് 1.22 മില്ലിമീറ്റർ. അത് വൈ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാ,
പി ക്യു എന്നുള്ള ദൂരമല്ലേ, പി ക്യു എന്നുള്ള ദൂരം എത്രയാണ്? നമ്മുടെ ആൻസർ 2y. ഓക്കെ, ദാറ്റ് ഈസ് 2 × 1.2 2.4 mm. ഇവിടെ വെച്ച് നിർത്തരുത്, 2y ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 34-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നിങ്ങളുടെ മെറ്റീരിയലിലെ 38-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ 38-ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇന്റൻസിറ്റി അറ്റ് സെൻട്രൽ മാക്സിമ ഈസ് I0. If one of the slits is covered, then intensity at the central maxima will be. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഇത് നമ്മൾ മുമ്പ് ചെയ്ത ഒരു ക്വസ്റ്റിന്റെ പാറ്റേൺ ആണ്. സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റി I0 ആണ് എങ്കിൽ ഒരു സ്ലിറ്റ് നിങ്ങൾ കവർ ചെയ്താൽ അതേ സ്പോട്ടിലെ ഇന്റൻസിറ്റി I0 നിന്ന് എങ്ങനെ മാറുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം ഇന്റൻസിറ്റിയുടെ ഫോർമുല എന്താണ്. സെൻട്രൽ മാക്സിമത്തിന്റെ ഇപ്പൊ രണ്ട് വേവുകളാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർഫിയർ ചെയ്യുന്നത്. രണ്ടിനും ഒരേ ഇന്റൻസിറ്റി ആണ് എങ്കിൽ സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? I1 + I2 + 2√I1 I2 ആണ്. രണ്ടും എത്രയാണ്? ഒരേ ഇന്റൻസിറ്റി ആണ്. കോസ് ഫൈ എന്നുള്ള എന്താണ്? ഫൈ 0 ആണ്. ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ്, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 2nπ ആണ്. അപ്പൊ ഫൈ എന്ന് കോസ് ഫൈ 1 ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. I1 = I2 I ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? I0 = I + I2y + I2 ആണ്. അപ്പൊ ഇവിടെയും ഒരു 2 × I വരും. അപ്പൊ 2y + 2y 4i എന്ന് വരും. അപ്പൊ നോക്കൂ, I0 = 4i. അപ്പൊ I എന്ത് എഴുതാം? I0/4. ഇനി ഏതെങ്കിലും ഒരു സ്ലിറ്റ് കവർ ചെയ്യുന്നു, നിങ്ങൾ രണ്ടാമത്തെ സ്ലിറ്റ് കവർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ I2 ഇല്ല, ഈ പോർഷൻ 0 ആയി പോയി, 0 ആയതുകൊണ്ട്. അപ്പൊ ഇത് പോയി, ഇത് പോയി, ബാക്കി ആരേ ഉള്ളൂ? I1 ഉള്ളൂ. നിങ്ങൾക്കറിയാം I1 നിങ്ങൾ കൊടുത്ത വാല്യൂ എത്രയാണ്? I. അപ്പോ പുതിയ ഇന്റൻസിറ്റി, സെൻട്രൽ മാക്സിമത്തെ ഇന്റൻസിറ്റി I0′ എന്ന് സൂചിപ്പിച്ചാൽ അത് എന്ത് കിട്ടും? നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ I1 എന്ന് കിട്ടും. I1 നിങ്ങൾ കൊടുത്തത് I ആണ്, കാര്യം രണ്ടിന്റെ ഒന്നാണ് ഇന്റൻസിറ്റി, I ആണ്. അപ്പോ I എത്രയാണ് നോക്കിക്കേ, ഈ I ഇവിടെ ഇരിക്കട്ടെ. ഇനി ഫസ്റ്റ് ഇക്വേഷൻ നോക്കി, I0 = 4i അല്ലേ. അപ്പൊ ഇതിന് I എങ്ങനെ എഴുതാം? I0/4 എന്ന് എഴുതാം. അപ്പൊ നോക്കിക്കേ ഇവിടെ ആൻസർ എത്രയാണ്? I = I0/4. അപ്പൊ ആദ്യത്തെ ഇന്റൻസിറ്റി 4i ആയിരുന്നു, അല്ലെങ്കിൽ I0 ആയിരുന്നു. അത് പിന്നെ ഒരു സ്ലിറ്റ് കവർ ചെയ്തപ്പോ ഇന്റൻസിറ്റി എത്രയായി കുറഞ്ഞു? I0/4 ആയി കുറഞ്ഞു. അപ്പോ ഓപ്ഷൻ സി ആണ്, 38-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നിങ്ങളുടെ മെറ്റീരിയലിലെ 40-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ, ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് 0.4 mm ആയിട്ടാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഈ മുഴുവൻ അപ്പാരറ്റസിനെയും വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ആണ്. ജോമെട്രിക്കൽ അറേഞ്ച്മെന്റിന് വ്യത്യാസമില്ല, കൃത്യമായി മനസ്സിലാക്കുക, അതാണ് കോർ സെന്റൻസ്. അങ്ങനെ മുക്കി വെക്കുമ്പോൾ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റിന് വ്യത്യാസമില്ല എങ്കിൽ പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയായിരിക്കും എന്നാണ്. നോക്കൂ, ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ എന്ന് സൂചിപ്പിച്ചാൽ 0.4 mm ആണ്. നിങ്ങൾ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാനുള്ള തിയറി പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ മെറ്റീരിയലിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നുള്ള ടോപ്പിക്കിലെ 8-ാമത്തെ പോയിന്റിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 8-ാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം, നമ്മളല്ലാതെ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ശരി, അപ്പൊ നോക്കിക്കേ, ബീറ്റ ഫ്രിഞ്ച് വിഡ്ത്ത് 0.4 mm ആണ്. ഓക്കെ, അപ്പോ ബീറ്റയുടെ ഫോർമുല എന്താണ്? ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചോളാം. d λ/d, d മുകളിലാണ്, അതായത് ക്യാപിറ്റൽ d λ/d. ഓക്കെ, ഇതാണ് ഒറിജിനൽ ഫ്രിഞ്ച് വിഡ്ത്ത്. ഇനി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾ ഈ പിന്നെ എക്സ്പെരിമെന്റ് ഇത് വെള്ളത്തിൽ, ഈ അപ്പാരറ്റസ് നിങ്ങൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോ ഫ്രിഞ്ച് വിഡ്ത്ത് β′ ആവുന്നു. ജോമെട്രിക്കൽ അറേഞ്ച്മെന്റിന് വ്യത്യാസമില്ല എന്ന് വെച്ചാൽ സ്ലിറ്റ് വിഡ്ത്ത് മാറുന്നില്ല, സ്ലിറ്റ് സ്ക്രീൻ സെപ്പറേഷന് മാറുന്നില്ല. മാറുന്നത് ആരേ ഉള്ളൂ? ഈ വേവിന്റെ വേവ് ലെങ്ത് ആണ് മാറുന്നത്. അത് λ′ എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ നോക്കിക്കേ, μ = അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ പഴയ നോട്ടുകൾ നമ്മൾ മറിച്ച് നോക്കി അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് λ′ ആണ്. λ′ = എത്ര? λ/μ ആണ്. That is equal to λ/μ. എത്രയാണ്? വാട്ടറിന്റെ 4/3 തന്നിട്ടുണ്ട്. അപ്പോ λ′ = 3/4λ. ഓക്കെ, ഇനി ആ λ′ എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ β′ = d/4d × 3/4λ. ഇതിൽ നിന്ന് 3/4 ഇങ്ങനെ എടുത്താലേ 3/4 d λ/d എന്ന് കിട്ടില്ലേ? ഇതല്ലേ ബീറ്റ. അപ്പൊ നമ്മൾ 3/4 β എന്ന് കിട്ടി. ബീറ്റ എത്രയാണ്? 0.4 mm. അപ്പോ 3/4 × 0.4 0.3 mm എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 40-ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയി നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ?
നിങ്ങൾക്കറിയാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, സ്ലിറ്റ് സ്ക്രീൻ സെപ്പറേഷൻ ഡി ആണ്. അതുപോലെ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡയാണ്. അതുപോലെ എന്താണ് സ്ക്രീൻ സ്ലിറ്റ് വിഡ്ത് ഡി ആണ്. നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ എം എന്നാണ് നിങ്ങളുടെ മെറ്റീരിയലിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ നോക്കൂ ക്വസ്റ്റ്യന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇയറിലാണ് ആദ്യം ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വാക്കത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും, അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, ഫ്രിഞ്ച് വിഡ്ത്ത് നേരിട്ട് തരികയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ക്വസ്റ്റ്യന് തരുന്ന എന്താണ്, ആ ക്യാപിറ്റൽ ഡി തരും ക്വസ്റ്റ്യനിൽ, ലാംഡ ഉപയോഗിക്കുന്ന ലാംഡ തരും, അതുപോലെ സ്മോൾ ഡിയും തരും. ഇനി നിങ്ങൾ അതേ പിന്നെ എക്സ്പെരിമെന്റ് എവിടെ ചെയ്യുകയാണ്, ഒരു പ്രത്യേക മെറ്റീരിയൽ മീഡിയത്തിൽ അല്ലെങ്കിൽ വാട്ടറിലാണ് ഇത് മുക്കി വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലാണ് മുക്കി വെക്കുന്നതെങ്കിൽ നോക്കൂ, അപ്പോഴുള്ള ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ സ്ട്രെയിറ്റ് ആയി ഇതിന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഡി ലാംഡ ഡി ഡിവൈഡഡ് ബൈ എന്ത്, ആ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്താൽ മതി. ഇത് കാണാതെ പഠിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത രീതിയിലും ചെയ്യാം. നിങ്ങൾ ഇതും ചെയ്യുക പറ്റുമെങ്കിൽ ഈ ഫോർമുല, അതായത് 8 പോയിന്റ് ആണ് നിങ്ങളുടെ ഏതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നുള്ള ടോപ്പിക്കിലെ 8 പോയിന്റ് ആണ് പി ഡി എഫിലെ 1-ാമത്തെ PDF. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് 40, ഓപ്ഷൻ എ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 41 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ട്, 40 ഡിഗ്രി ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ പോളറൈസിംഗ് ആംഗിൾ. പോളറൈസിംഗ് ആംഗിൾ, ഓക്കെ, കാൽക്കുലേറ്റ് ദ പോളറൈസിംഗ് ആംഗിൾ. ഓക്കെ നോക്കൂ, നിങ്ങൾക്കറിയാം സൈൻ ഓഫ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 1/n ആണ്. 1/ എന്ന് പറഞ്ഞാൽ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം. സെക്കൻഡ് മീഡിയം എയർ ആണ്, ഗ്ലാസ്സിൽ നിന്നാണ് പോകുന്നത്. ഓക്കെ, ഗ്ലാസ് ആണ് ഫസ്റ്റ് മീഡിയം. ഇത് ഡെഫിനിഷൻ ആണ്. നമ്മൾ എന്താണ് റേ ഓപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഡെഫിനിഷൻ എന്താണ്, 1/n ആണ്. ഇവിടെ എയർ ഗ്ലാസ് ആണ്, അതുകൊണ്ടാണ് 1/n എന്നത്. ഓക്കെ, സ്നേഹസ് ലെവലിൽ നിന്നാണ് വരുന്നത്, സംശയം ഉണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. അപ്പൊ സൈൻ സി, സൈൻ ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു 1/n. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/sin C. സി തന്നിട്ടുണ്ട് 40 ഡിഗ്രി. അപ്പൊ 1/sin 40 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും, അതായത് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, പോളറൈസിംഗ് ആംഗിൾ ആണ്. നമ്മൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനാണ് കണ്ടുപിടിച്ചത്, ടാൻ ഐ പി അല്ലെങ്കിൽ ടാൻ ഓഫ് ദി ആംഗിൾ ഓഫ് പോളറൈസേഷൻ അല്ലെങ്കിൽ ടാൻ ഓഫ് ദി പോളറൈസിംഗ് ആംഗിൾ വിൽ ഗീവ് യു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. അപ്പോ ഇവിടെ തീറ്റയാണ് പോളറൈസിംഗ് ആംഗിൾ എങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു എന്ന് കിട്ടും. ഓക്കെ, ആ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ക്രിട്ടിക്കൽ ആംഗിൾ തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1.56 എന്ന് കണ്ടുപിടിച്ചില്ലേ. അപ്പൊ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.56 57.3 ഡിഗ്രി എന്ന് കിട്ടും. ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, 41st ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. നിങ്ങൾക്കറിയാം സൈൻ ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 1/n ആണ്. 1/n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം. n2/n1 ആണ്, n2 1 ആയതുകൊണ്ടാണ് 1 എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പൊ ജനറൽ ഡെഫിനിഷൻ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് റേ ഓപ്റ്റിക്സിന്റെ പിന്നെ PDF എടുത്ത് ചെക്ക് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 43-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു പാരലൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് അതിന്റെ വേവ് ലെങ്ത് 5000 ആങ്സ്ട്രോം ആണ്. എന്ത് ചെയ്തിരിക്കുകയാണ്, അതൊരു നാരോ സ്ലിറ്റിൽ ഇൻസിഡന്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നോർമൽ ഇൻസിഡൻസ് ആണ്. ഓക്കെ, നോർമൽ ഇൻസിഡൻസ് ആണ്. സ്ലിറ്റിന്റെ വിഡ്ത് എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്, 0.001 mm ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ലൈറ്റിനെ അല്ലെങ്കിൽ ഈ ഇംപിഞ്ച് ചെയ്യുന്ന ഈ ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ലൈറ്റിനെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ ആണ് എങ്കിൽ ഫസ്റ്റ് മിനിമം വിൽ ബി ഫോംഡ് ഫോർ ദി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. അതായത് ഏത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ് ഫസ്റ്റ് മിനിമം, അതായത് ഫസ്റ്റ് സെക്കൻഡറി മിനിമം തരുന്നത് ഏത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഡിഫ്രാക്ഷൻ മിനിമത്തിന്റെ ഇക്വേഷൻ എന്താ, ഡി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ. ഓക്കെ, ഡി എന്താണ് സ്ലിറ്റ് വിഡ്ത്ത്, തീറ്റ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ലാംഡ. ഫസ്റ്റ് ഡിഫ്രാക്ഷൻ ആണെങ്കിൽ ഇത് ജനറൽ ആണ്, ഫസ്റ്റ് ഡിഫ്രാക്ഷൻ ആണെങ്കിൽ എൻ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഡി സൈൻ തീറ്റ ഈക്വൽ ടു എത്ര, ലാംഡ എന്ന് എഴുതാം, എഴുതാമല്ലോ. അപ്പൊ ഇതിന് സൈൻ തീറ്റ എങ്ങനെ എഴുതാം, ലാംഡ ബൈ ഡി, ബാക്കി സിമ്പിൾ ആണ്.
എത്രയാ ലാംഡ തന്നിട്ടുണ്ട് 5000 ആംഗ്സ്ട്രോം 5000 × 10⁻¹⁰ ആണ്. ഒരു ആംഗ്സ്ട്രോം 10⁻¹⁰ ആണ് ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡി എത്രയാണ് 0.001 × 10⁻³. ഓക്കെ അത്രയും മില്ലിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടുന്നു. 30 ഡിഗ്രി. ഓക്കെ സൈൻ തീറ്റ ഹാഫ് ആവുന്ന എത്രയാണ്? സൈൻ 30 അല്ലേ 1/2, അപ്പൊ 30 ഡിഗ്രി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 43-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48 ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാവുന്നതാണ്. ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ റെഡ് ലൈറ്റ് അതിന്റെ വേവ് ലെങ്ത് ആംഗ്സ്ട്രോമിൽ തന്നിരിക്കുന്നു 6600 ആംഗ്സ്ട്രോം. റെഡ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ഓഫ് വ്യൂവിൽ 60 ഫ്രിഞ്ചുകൾ കാണാം. എന്നാൽ വയലറ്റ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് 4400 ആംഗ്സ്ട്രോമാണ്. എത്ര ഫ്രിഞ്ചുകൾ കാണാൻ പറ്റും എന്നാണ്. ഓക്കെ, അപ്പൊ ഫ്രിഞ്ചുകൾ വേവ് ലെങ്തുകൾ. നിങ്ങൾ ലാംഡ 1 വേവ് ലെങ്ത് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ N1 ഫ്രിഞ്ചുകൾ കാണാം. ലാംഡ 2 വേവ് ലെങ്ത് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ N2 ഫ്രിഞ്ചുകൾ കാണാമെങ്കിൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ എന്താണ് ആ മെറ്റീരിയൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ഇക്വേഷനാണ്. നമ്മൾ സാധാരണ തിയറിയും ഡിറൈവ് ചെയ്യുന്നതാണ്. നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. N1 λ1 = N2 λ2. നമുക്ക് ഏതാ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഫസ്റ്റ് ഉപയോഗിക്കുന്ന റെഡ് ലൈറ്റ് ആണ്. റെഡ് ലൈറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള ഫ്രിഞ്ചുകളുടെ എണ്ണം N1 തന്നിട്ടുണ്ട്, λ1 അറിയാം. ഇനി രണ്ടാമത് വയലറ്റ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്, λ2 അറിയാം. അപ്പോ എത്ര ഫ്രിഞ്ചുകൾ ഫീൽഡ് ഓഫ് വ്യൂവിൽ വരുമെന്നാണ്, N2 വരും. അപ്പൊ ഇതിന് N2 എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? N1 λ1 × λ2 ഇങ്ങനെ താഴെ വരുന്നു. N1 എന്ന് പറഞ്ഞാൽ എത്ര? 60 ഫ്രിഞ്ചുകൾ ഇൻറ്റു λ1 എത്രയാണ്? റെഡ് ലൈറ്റിന്റെ ആംഗ്സ്ട്രോമിലുള്ള വേവ് ലെങ്ത് ഡിവൈഡ് ബൈ വയലറ്റ് ലൈറ്റിലെ ആംഗ്സ്ട്രോമിലുള്ള വേവ് ലെങ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 16 × 3/2 = 90 എന്ന് കിട്ടും. 90 ഫ്രിഞ്ചുകൾ കാണാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ്. 48-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത 49-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. നോക്കൂ, രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. ഒരു വേവിന്റെ പാത്തിനെ നിങ്ങൾ മറയ്ക്കുകയാണ്. എന്ത് വെച്ചിട്ട്? ഒരു തിൻ മൈക്ക ഷീറ്റ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ മറയ്ക്കുകയാണ്. അതിന്റെ തിക്നെസ് 2 × 10⁻⁶ ആണ്. അതിന്റെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. എങ്കിൽ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമ എത്ര ഫ്രിഞ്ചുകൾ സെപ്പറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടും? എത്ര ഫ്രിഞ്ചുകൾ വെച്ച് ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്നാണ്. നോക്കൂ, സമാനമായ പ്രോബ്ലം ചെയ്യാൻ ഉള്ള തിയറി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ മെറ്റീരിയലിൽ. സംശയമുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഷിഫ്റ്റിംഗ് ഇന്റർഫറൻസ് പാറ്റേൺ എന്നുള്ള ടോപ്പിക് എടുത്ത് നോക്കുക. അതില് എത്രയാമത്തെ 2-ാമത്തെ പോയിന്റിലെ 3-ാമത്തെ സബ് പോയിന്റ് എടുത്ത് നോക്കുകയെ. എന്താണ്? നിങ്ങൾ ടി എന്നുള്ള ടി തിക്നെസ് ഉള്ള ഒരു തിൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മെറ്റീരിയൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NM ആണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു വേവിനെ മറയ്ക്കുകയാണെങ്കിൽ ഫ്രിഞ്ചുകളുടെ എണ്ണം അനുസരിച്ച് എത്ര ഫ്രിഞ്ചുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടും അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇത് കാണാതെ പഠിക്കുക. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ്. N is equal to എത്ര? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ പ്രോബ്ലം അനുസരിച്ച് മൈക്ക ഷീറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NM എന്ന് സൂചിപ്പിക്കുന്നു. -1 ÷λ×T. ഓക്കെ, ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് 5000 ആംഗ്സ്ട്രോമാണ്. ഓക്കെ, 5000 ആംഗ്സ്ട്രോമാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് N വാല്യൂ ആണ്. N ഫ്രിഞ്ചുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുമെങ്കിൽ N വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ പ്രോബ്ലം വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പറയുന്നത്. ഓക്കെ, അപ്പോ NM പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 1.5 - 1 × തിക്നെസ് ടി. എത്ര? മൈക്ക ഷീറ്റിന്റെ തിക്നെസ് 2 × 10⁻⁶ ആണ്. ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാണ് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്? 5000 × 10⁻⁰ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി ആണ്. അപ്പോ എത്ര ഫ്രിഞ്ചുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടും? 49-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 ഫ്രിഞ്ചുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, നിങ്ങൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു. ഇതും അതിന്റെ അനുബന്ധമായിട്ടുള്ള 2 ഇക്വേഷനും കൂടി നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, നിങ്ങളുടെ PDFൽ ഉണ്ട്. അത് എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ച് ഊട്ടി ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നിങ്ങളുടെ മെറ്റീരിയൽ 52-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു നിങ്ങൾക്ക് 5 വേവുകൾ തന്നിട്ടുണ്ട്, വെറൈറ്റികൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? റേഡിയോ വേവ്, അൾട്രാ വയലറ്റ് വേവ്, ഇൻഫ്രാറെഡ് വേവ്, വിസിബിൾ ലൈറ്റ്, അൾട്രാസോണിക് വേവ്. ഓക്കെ, ഇതില് പോളറൈസ് ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? നോക്കിയേ, നിങ്ങൾക്കറിയാം ട്രാൻസ്വേഴ്സ് വേവുകൾ മാത്രമേ പോളറൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഓപ്ഷനിൽ ട്രാൻസ്വേഴ്സ് വേവുകൾ ഏതൊക്കെയാണ്? റേഡിയോ വേവ്, UV, ഇൻഫ്രാറെഡ്,
വിസിബിൾ. അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് വേവ് ആണ്. അത് ട്രാൻസ്വേഴ്സ് ആണോ? അല്ല. അപ്പൊ അൾട്രാസോണിക് വേവ്സ് പോളറൈസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഇ ആണ്. 52-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നിങ്ങളുടെ മെറ്റീരിയലിലെ 56-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എന്താണ്? ആ ഒരു ഗ്ലാസ് പ്ലേറ്റ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അതിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആണ്, ലീനിയർലി പോളറൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ് പ്ലേറ്റ്. അതിൽ നിന്നും നോക്കൂ ഇൻസിഡന്റ് റേ, അതിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് ലീനിയർലി പോളറൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ ഗ്ലാസിൽ, ഗ്ലാസിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര? നിങ്ങൾ പോളറൈസേഷൻ ഉള്ള ടോപ്പിക് ഒന്നൊരു നോക്കാവുന്നതാണ്. സമാനമായൊരു നമ്മൾ തിയറി അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ്, നോക്കൂ, ഒരു നിശ്ചിത ആംഗിളിൽ ഇൻസിഡന്റ് ചെയ്തപ്പോൾ ലൈറ്റ് പോളറൈസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഇൻസിഡന്റ് ആംഗിൾ എന്തായിരിക്കും? അപ്പോ പോളറൈസിങ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ബ്രൂസ്റ്റേഴ്സ് ലോ ഉപയോഗിക്കുകയാണെങ്കിൽ ടാൻ ഓഫ് ദ പോളറൈസിങ് ആംഗിൾ വിൽ ഗീവ് യു എന്ത്? ആ ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് എന്താണ്? ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഐ എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് മ്യൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക, ആൻസർ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ഈ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ശരി, അപ്പൊ നോക്കിക്കേ, ഐ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ, ടാൻ ഇൻവേഴ്സ് 1.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 57.50 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇനി നിങ്ങൾക്കറിയാം ആ ഈ സിറ്റുവേഷന്റെ പ്രത്യേകത എന്താണ്? ആ ഇങ്ങനെ ലീനിയർലി പോളറൈസ് ചെയ്യപ്പെടുമ്പോൾ നോക്കൂ, ഈ റിഫ്ലക്റ്റഡ് റേയും ഈ റിഫ്രാക്റ്റഡ് റേയും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതൊരു കണ്ടീഷനാണ്. ഓക്കെ, റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നോക്കിയേ, ഇവിടെ നിങ്ങൾ ഇത്രയും ആംഗിൾ എടുത്താൽ ഇത് 180 ഡിഗ്രി അല്ലേ? അതിനെ നോക്കൂ, ഐ പ്ലസ് ഇവിടെ അത് 90 ഡിഗ്രി ഉണ്ട്. ആ 90 ഡിഗ്രി പ്ലസ് ഈ ആറ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടില്ലേ? അതാണ് ദാ ഇവിടെ എഴുതിയിരിക്കുക. ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഐ പ്ലസ് 90 ഡിഗ്രി പ്ലസ് ആറ് ഇസ് ഈക്വൽ ടു 180 കിട്ടില്ലേ? അപ്പൊ നോക്കിക്കേ, ഈ 90 നിങ്ങൾ ഇപ്പോഴത്തെ കൊണ്ടുവരികയാണ്. ഈ ഐയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 57.5 എന്ന് കിട്ടിയില്ലേ? പ്ലസ് ഈ ആറ് ഇവിടെ ഉണ്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ 90 ഇപ്പുറത്ത് വരുമ്പോൾ 90 ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആറാണ്. ആർ ഈക്വൽ ടു എത്ര? ആ ഈ 90, ഈ 90 180 അല്ല, 90 മൈനസ് 57.5 എത്ര? 32.49 ഡിഗ്രി, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ 32 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ആർ ഇസ് ഈക്വൽ ടു എത്ര? 90 മൈനസ് 57.5, അല്ലെങ്കിൽ എത്രയാണ്? ഐ പ്ലസ് ആർ ഈക്വൽ ടു 90 ഡിഗ്രി എന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാലും മതി. ഇത് നമ്മൾ ഐ പ്ലസ് ആർ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും എന്താണ്? ആ പിന്നെ പെർപെൻഡിക്കുലർ ആണ്. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ അതിലേക്ക് വരുന്ന രീതിയും കൂടി ഒന്ന് പറഞ്ഞിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ 32 ഡിഗ്രി 30 മിനിറ്റ് ആണ്, ഓപ്ഷൻ ബി ആണ്. എത്രയാണ്? 56th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്.